ഗുണ്ടാതലവൻ ഓം പ്രകാശ് എറണാകുളത്തെ ആഡംബര ഹോട്ടലിൽ നടത്തിയ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് സംശയിക്കുന്ന നടൻ ശ്രീനാഥ് ബാസി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായി. 12 മണിയോടെയാണ് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ശ്രീനാഥ് ബാസിക്കൊപ്പം പ്രയാഗ മാർട്ടിനോടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇവർ നടത്തിയ ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് പുറമെ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് കരുതുന്ന 20 പേരിൽ നിന്നും മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ബാസിയും പ്രയാഗയും 5 രാത്രി ഹോട്ടലിലെ മുറിയിലെത്തി ഓംപ്രകാശിനെ കണ്ടുവെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഓംപ്രകാശിനെ കണ്ടുവെന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കില്ല. ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചോ എന്നത് തെളിയിക്കുന്നതും ബുദ്ധിമുട്ടാണ്. എങ്കിലും ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഹോട്ടലിലെ ക്യാമറയിൽ നിന്ന് ശ്രീനാഥിന്റെയും പ്രയാഗിയുടെയും ദൃശ്യങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇരുവരെയും ഓംപ്രകാശിന്റെ ഹോട്ടൽ മുറിയിലെത്തിച്ച എളമക്കര സ്വദേശി ബിനു ജോസഫിനെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. മരടിലെ ആഡംബര ഹോട്ടലിൽ ഓംപ്രകാശ് എത്തിയിട്ടുണ്ടെന്നും ലഹരി മരുന്ന് വിൽപ്പനയാണ് ഇവരുടെ ലക്ഷ്യമെന്നും താൻസാഫ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ഹോട്ടലിൽ റെയ്ഡ് നടത്തിയപ്പോൾ മുറിയിൽ നിന്ന് കൊക്കൈൻ തരികളടങ്ങിയ പ്ലാസ്റ്റിക് കവറും 4 മദ്യവും പോലീസ് പിടിച്ചെടുത്തിരുന്നു. പ്ലാസ്റ്റിക് കവറിലെ ലഹരി പദാർത്ഥം പ്രതികൾ വെളിപ്പെടുത്തിയ പോലെ കൊക്കൈൻ തന്നെയാണെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടെങ്കിലും പ്രതികളുടെ ദേഹവും മുറിവും പരിശോധിച്ചപ്പോൾ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള അളവിൽ ലഹരി പദാർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. 3 ഓംപ്രകാശും കൂട്ടരും ഹോട്ടലിൽ എടുത്തിരുന്നത്. 2 ഒട്ടേറെ പേർ ഓംപ്രകാശിനെ സന്ദർശിച്ചിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. വന്നവരുടെ കൂട്ടത്തിൽ ശ്രീനാഥ് ബാസിയും പ്രയാഗിയും ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായതോടെയാണ് കേസ് കൂടുതൽ പ്രചാരത്തിലേക്ക് എത്തിയത്. ശ്രീനാഥ് ബാസിയെയും പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്യുന്നതിലൂടെ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമോ എന്നും ഇവരും ഉറ്റുനോക്കുന്നു.